നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. അന്തരിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ വിശ്വസ്തയായ തോഴി ശശികല സംസ്ഥാന ഭരണം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. അധികം വൈകാതെ തന്നെ വി കെ ശശികല തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുക്കുമെന്നാണ് ചെന്നൈ വൃത്തങ്ങൾ പറയുന്നത്. റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഈ മാസം 8-നോ 9-നോ ശശികല മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ജയലളിതയുടെ മരണത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനമേറ്റെടുത്ത ഒ പനീർശെൽവം ശശികലയ്ക്ക് വേണ്ടി കസേര ഒഴിഞ്ഞുകൊടുക്കുമെന്നാണ് സൂചന. ഞായറാഴ്ച നടക്കുന്ന AIADMK MLA മാരുടെ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും. MLA മാരുടെ യോഗത്തിന് ശേഷം മാത്രമേ എന്തെങ്കിലും പറയാനാകൂ എന്നാണ് AIADMK വക്താവ് CR സരസ്വതി പറയുന്നത്. ഇത് പാർട്ടിയുടെ ഔദ്യോഗിക കാര്യമാണ്. യോഗത്തിന് ശേഷം പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് സരസ്വതി സൂചന നൽകുന്നത്. ഇത് വിശ്വസിക്കാമെങ്കിൽ 8-നോ 9-നോ ശശികല പനീർശെൽവത്തിൽ നിന്നും സ്ഥാനമേറ്റെടുക്കും. തമിഴ്നാട് ബ്യൂറോക്രസിയിലെ പ്രമുഖരും അന്തരിച്ച മുഖ്യമന്ത്രി ജയലളിതയുടെ വിശ്വസ്തരുമായ പലർക്കും സ്ഥാനം നഷ്ടപ്പെടുന്നു എന്നാണ് റിപ്പോർട്ട്. ജയലളിതയുടെ ഉപദേശകയും മലയാളിയുമായ ഷീല ബാലകൃഷ്ണൻ IAS നോട് വെള്ളിയാഴ്ച രാത്രി തന്നെ രാജിവെക്കാൻ ആവശ്യപ്പെട്ടതായി അറിയുന്നു. ജയലളിതയുടെ മരണത്തിന് പിന്നാലെ സംസ്ഥാനത്തുണ്ടായ ഭരണമാറ്റങ്ങൾക്കിടെയാണ് ഈ സംഭവം. March 31 വരെ കാലാവധി അവശേഷിക്കുകയാണ് ഷീല ബാലകൃഷ്ണൻ രാജിവെച്ചത്. ഭരണത്തിൽ നിന്നും ജയലളിതയുടെ അടുപ്പക്കാരെ പുറത്താക്കുന്നതായി നേരത്തെയുള്ള ആശങ്കകളെ ബലപ്പെടുത്തുന്നതാണ് ഈ തീരുമാനം. മുതിർന്ന ഉദ്യോഗസ്ഥരും ജയയുടെ വിശ്വസ്തരുമായ രാമലിംഗം, വെങ്കട്ടരമണ എന്നിവരെയും നേരത്തെ പുറത്താക്കിയിരുന്നു. ജയലളിത മരിച്ചതിന് പിന്നാലെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പദം ശശികല സ്വന്തമാക്കിയിരുന്നു. പാർട്ടി നേതാവായതിനു പിന്നാലെ തന്നെ ശശികല മുഖ്യമന്ത്രി സ്ഥാനവും ഏറ്റെടുക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ നിയമസഭാംഗമല്ല ശശികല. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്താലും ഉടനെ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും. ജയലളിതയുടെ മണ്ഡലമായ RK നഗറിൽ ശശികല മത്സരിക്കണമെന്ന് നേരത്തെ പാർട്ടിയിലെ ചില MLA മാർ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അമ്മയ്ക്കു പകരം ചിന്നമ്മ എന്നതാണ് ഇവർ പറയുന്നത്. എന്നാൽ ശശികല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നത് വെറും റൂമറുകൾ മാത്രമാണ് എന്ന് കരുതുന്നവരും കുറവല്ല. ഈ വാർത്തയോട് പ്രേക്ഷകർക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.